നമസ്കാരം. അന്ധവിശ്വാസം തലയ്ക്ക് പിടിച്ചപ്പോൾ മാതാപിതാക്കൾ കൊന്നത് രണ്ട് പെൺമക്കളെ. അധ്യാപക ദമ്പതികളാണ് ആഭിചാരത്തിന്റെ ഭാഗമായി രണ്ട് പെൺമക്കളെ തലയ്ക്കടിച്ചു കൊന്നത്. ആന്ധ്രയിലെ മാദനപ്പല്ലേക്ക് സമീപമുള്ള ശിവ്നഗറിലാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കൊലപാതകം നടന്നത്. ചിറ്റൂർ സ്വദേശികളായ പത്മജയും ഭർത്താവ് പുരുഷോത്തമനും ചേർന്നാണ് മക്കളായ ആലേഖയെയും സായി ദിവ്യയെയും തലയ്ക്കടിച്ചു കൊന്നത്. വ്യായാമം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡംബൽ പോലുള്ള മൂർച്ചയില്ലാത്ത വസ്തു കൊണ്ട് തലയ്ക്കടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. കുട്ടികളുടെ മാതാപിതാക്കളായ അധ്യാപക ദമ്പതികളുടെ വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം. ആഭിചാരക്രിയയുടെ ഭാഗമായായിരുന്നു കൊലപാതകം നടത്തിയത്. ഇന്നു മുതൽ സത്യയുഗമാണെന്നും മക്കൾ പുനർജനിക്കുമെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു. സ്ഥലത്തെ ഒരു സ്വകാര്യ സ്കൂളിലെ പ്രിൻസിപ്പളും അവിടുത്തെ തന്നെ ടീച്ചറുമാണ് ദമ്പതികൾ. ഇവരുടെ മൂത്ത മകളായ ആലേഖ്യ ഭോപ്പാലിൽ നിന്ന് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനിയാണ്. രണ്ടാമത്തെ മകളായ സായ് ദിവ്യ BBA പൂർത്തിയാക്കി മുംബൈയിലെ AR റഹ്മാൻ സംഗീത സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. 27, 21 വയസ്സായിരുന്നു. ലോക്ഡൌണിനെ തുടർന്നാണ് സായ് ദിവ്യ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. കൊറോണ വ്യാപിച്ചതിന് പിന്നാലെ ഈ വീട്ടുകാർ വളരെ വിചിത്രമായാണ് പെരുമാറിയതെന്നാണ് അയൽക്കാരുടെ വെളിപ്പെടുത്തൽ. പുരുഷോത്തം നായിഡു എന്നയാളുടെ ഭാര്യയായ പത്മജം മാടനപ്പള്ളിയിലെ ഒരു സ്വകാര്യ കോളേജ് ജീവനക്കാരിയായി ജോലി നോക്കി വരികയായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവർ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചു വരുന്നുണ്ടായിരുന്നു എന്നും വിവരമുണ്ട്. ഇവരുടെ വീട്ടിൽ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടതിനെ തുടർന്നാണ് അയൽക്കാർ പോലീസിൽ വിവരമറിയിച്ചത്. തുടക്കത്തിൽ പോലീസുകാരെ ദമ്പതികൾ വീടിനകത്തേക്ക് കയറാൻ അനുവദിച്ചിരുന്നില്ല. ബലം പ്രയോഗിച്ച് പോലീസ് അകത്ത് കടന്നപ്പോഴാണ് പൂജാമുറിയിൽ പെൺകുട്ടികൾ മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടത്. കുട്ടികളെ ബലി നൽകിയത് കലിയുഗം അവസാനിക്കുന്നതിന്റെ ഭാഗമായാണെന്നും കുട്ടികൾ പുനർജീവിക്കുമെന്നും അതിനായി ഒരു ദിവസം പ്രത്യേക പൂജകൾ ഉണ്ടെന്നും ദമ്പതികൾ പോലീസിനോട് പറഞ്ഞു. വളരെയധികം ബുദ്ധിമുട്ടിയാണ് മൃതദേഹങ്ങൾ പോലീസ് വീടിന് പുറത്തെത്തിച്ചത്. കൊലപാതകത്തിൽ പോലീസ് ദമ്പതികളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുത്ത പോലീസ് പ്രദേശത്തെ മന്ത്രവാദിയുടെ പങ്കും അന്വേഷിച്ചു വരികയാണ്. വിദ്യാഭ്യാസമുള്ളവർ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന വാർത്തകൾ വരുമ്പോൾ എങ്ങോട്ടാണ് ഭാരതത്തിന്റെ പോക്കെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം മക്കളെക്കാൾ വലുത് അന്ധവിശ്വാസവും മതവും ജാതിയും സമ്പത്തുമാണെന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് നമ്മുടെ രാഷ്ട്രം. ഇത് ആദ്യ സംഭവമല്ല. ഇതിനു മുന്നേ അന്ധവിശ്വാസത്തിന്റെ പേരിൽ അമ്മ മകനെ ചീനച്ചട്ടിയിൽ നെയ് ചേർത്ത് വറുത്തെടുത്തിരുന്നു. യുവാവിനെ അമ്മിക്കല്ലുകൊണ്ട് തലയ്ക്കടിച്ചു കൊന്ന് നെയ്യും മസാലക്കൂട്ടും കർപ്പൂരവും ചേർത്ത് വലിയ ചീനച്ചട്ടിയിൽ വറുത്തെടുക്കുകയായിരുന്നു അമ്മയും സഹോദരനും. സംഭവത്തിൽ കൊൽക്കത്ത സാൾട്ട് ലേക്കിൽ താമസിക്കുന്ന ഗീത മോഹൻസാരിയ, മകൻ വിദുർ എന്നിവരെ ബിന്ദാനഗർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഗീതയുടെ മൂത്ത മകനായ അർജുനെയാണ് ഇരുവരും ചേർന്ന് കൊലപ്പെടുത്തുകയും ശേഷം മൃതദേഹം കത്തിക്കുകയും ചെയ്തത്. തന്റെ മൂത്ത മകനെ കാണാനില്ലെന്ന് ഗീതയുടെ ഭർത്താവ് അനിൽ മോഹൻസാരിയ 10 December പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സംഘം ഗീതയുടെ വീട് പരിശോധിച്ചപ്പോൾ ടെറസിന് മുകളിൽ കത്തിക്കരഞ്ഞ നിലയിൽ അസ്ഥികൾ കണ്ടെത്തുകയായിരുന്നു. ശേഷം കൊലപാതകത്തിന്റെ ചുരുളഴിയുകയായിരുന്നു. പ്രതിദിനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇത്തരം വാർത്തകൾ നിരവധിയാണ്. മക്കൾ ക്രിമിനൽ മനസ്സുള്ളവർ ആണെന്ന വാർത്തകളാണ് വന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ മക്കളെക്കാൾ മുകളിലാണ് മാതാപിതാക്കൾ എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, നവകേരള ന്യൂസ്.